അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഇതേപോലത്തെ ചുരുളുകളൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിങ്ങനെ ഓരോ ചുരുളുകളും നമ്മൾ ഒട്ടിച്ചിട്ടാണ് ഇതേപോലെയുള്ള മാതൃകകൾ. ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പോന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ കയ്യിൽ പേപ്പർ ഇരിക്കണേ ഉണ്ടല്ലോ, നിങ്ങള് ന്യൂസ് പേപ്പർ കൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൂടാതെ മറ്റു പല കാര്യങ്ങളും ഇതുകൊണ്ട് ചെയ്ത് കാണിച്ച് ഏതാണ്ട് ഇന്ത്യയിലെ കുറച്ച് മിനിസ്റ്റർമാരുടെ വരെ ആശംസകള് നേടിയെടുത്തൊരു പ്രതിഭയാണ് കൂടെ ഉള്ളത്. എന്താ പേര്? അദ്വൈത് കൃഷ്ണ. അദ്വൈത് കൃഷ്ണ എന്താ ചെയ്യാ ഇതുകൊണ്ട്? ഇതുകൊണ്ട് ഞാൻ ക്രാഫ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ കൊറേ സ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? അത് ട്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു GSLV റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. റോക്കറ്റ് പേപ്പർ ഉണ്ടോ? അതെ. പിന്നെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് തൂക്കുപാലം. തൂക്കുപാലം അപ്പൊ ഈ ഒരു ഐഡിയ എങ്ങനെയാണ് കിട്ടിയത്? ട്രെയിൻ ചെയ്ത് നോക്കാം. ട്രെയിനൊക്കെ ഉണ്ടാക്കുമ്പോ എന്താ വെച്ചാൽ ഭയങ്കര എഫേർട്ടുള്ള ഒരു പണിയായിട്ട് തോന്നി. എന്താ വെച്ചാൽ അതിന് കൊറേ കട്ടുകളുണ്ടല്ലോ, അതായത് പല പീസ് വർക്കുകളല്ലേ അത്. അപ്പൊ അത് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടോ? അത് ചെയ്യാനായിട്ട് അന്നത്തെ സിറ്റുവേഷൻ വന്നപ്പോ വേറെ പേപ്പറോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളോ ഒന്നും കിട്ടാത്ത സമയമായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ മനസ്സിലുണ്ട്, എന്നാൽ മെറ്റീരിയൽസ് കിട്ടാണ്ട് എങ്ങനെ ചെയ്യുന്ന ഒരു ആലോചനയിലിരിക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ന്യൂസ് പേപ്പർ എന്നൊരു ഐഡിയയിലേക്ക് എൻ്റെ കോൺസെപ്റ്റ് പോയത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്തുകൂടാന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം കുറച്ച് സാമ്പിളിനായിട്ട് കുറച്ച് വർക്കുകൾ ചെയ്ത് നോക്കി. പിന്നെ അതൊക്കെ ശേഷം കഴിഞ്ഞിട്ടാണ് ട്രെയിൻ എങ്ങനെ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ അതിൻ്റെ ഒരു മാതൃകയൊക്കെ ഉണ്ടാക്കി, ഒരു സ്കെച്ചൊക്കെ വരച്ച് അളവിൽ ട്രെയിൻ ഉണ്ടാക്കി. ട്രെയിനിൽ നിന്നാണ് ശരിക്കും ഒരു സ്ട്രക്ചറിൻ്റെ തുടക്കം. പിന്നെ ഈ മുമ്പ് ഉണ്ടാക്കിയതൊക്കെ അങ്ങനെ വലിയ സംഭവങ്ങളായിരുന്നില്ല, ചെറുതായിരുന്നു. ഇതിൽ ട്രെയിൻ എനിക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടഫ് തോന്നിയ ചില ഭാഗങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ ഈ ഒരു സിലിണ്ടർ ഷേപ്പ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ, ഇത് നമ്മൾ പ്ലെയിൻ ഉണ്ടാക്കിയ പോലെയല്ല. ഇത് ഒരു സൈഡിൽ വട്ടമുള്ളത് വെച്ചിട്ട് പിന്നെ അതുമ്മയാണ് ഇങ്ങനെ ഓരോ ചുരുളുകളും ഒട്ടിച്ച് വെച്ചിരിക്കണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് അന്ന് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ചലഞ്ചസ് ഇതിൽ വന്നു. പിന്നെ ഈ കറുവുകളുള്ള ഭാഗത്തൊക്കെയാണ് എനിക്ക് ഇത്തിരി ടഫായിട്ട് തോന്നിയത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെയാണ് വീലും. വീലും ചുരുളുകളും അമക്കി പ്രസ് ചെയ്തിട്ടുള്ളൊരു അങ്ങനെയാണ് ഈ വീലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ രണ്ട് ബോഗികളും, ബോഗികളെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീലും പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഈ കറുവുകളാണ് മെയിനായിട്ടൊരു ടഫ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ കട്ട് ചെയ്യണ ഈ എഡ്ജുകൾ, ഇത് ആദ്യം ഞാൻ സിസർ വെച്ച് കട്ട് ചെയ്തപ്പോൾ അത് കുറച്ച് പെർഫെക്ഷൻ ഇല്ലാണ്ടായി തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള പെർഫെക്ഷൻ കിട്ടുവാനായിട്ട് ഞാൻ ഉള്ളിയാണ് യൂസ് ചെയ്തത്. അതായത് മരത്തിനൊക്കെ പണി ഉപയോഗിക്കുന്ന ഉള്ളി, അച്ഛൻ്റെ ഉള്ളിയാണത്. അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം അങ്ങനെ കുറേ ഐഡിയാസ് ചെയ്തപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന പ്രോബ്ലമൊക്കെ മാറ്റാൻ സാധിച്ചു. അതായത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടായൊരു പ്രോബ്ലം അതുണ്ടാവുമല്ലോ, അത് മാറ്റാനായിട്ട് സാധിച്ചു. പിന്നീട് അതിനുശേഷം ഉണ്ടാക്കിയതൊക്കെ ഞാൻ മാക്സിമം ഇതിൻ്റെ ട്രിക്കുകൾ തന്നെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. ഇത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട റോക്കറ്റ് GSLV MK3 ഇതാണ് ഇതിൻ്റെ പേര്. ഇത് Chandran 2 എന്ന ഒരു സാറ്റലൈറ്റിന് വിക്ഷേപിച്ച റോക്കറ്റാണിത്. ഇത് ഉണ്ടാക്കാനുള്ള കാരണം എനിക്ക് അബ്ദുൽ കലാം സാറിനോട് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ആവുന്ന വിധം എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ന്യൂസ് പേപ്പർ ക്രാഫ്റ്റ് കൊണ്ട് തന്നെ റോക്കറ്റും ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ച് റോക്കറ്റ് ഉണ്ടാക്കി. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് ഇങ്ങനെ സിലിണ്ടർ ഷേപ്പ് എങ്ങനെയാണ് ഇങ്ങനെ വേറെ സബ്സ്റ്റൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിക്കണമെന്ന് തോന്നും. പക്ഷേ അല്ല കേട്ടോ, ഇത് ഫുൾ ന്യൂസ് പേപ്പർ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഈ സിലിണ്ടർ ഷേപ്പ് റൗണ്ട് കിട്ടാൻ വരെ ഞാൻ ന്യൂസ് പേപ്പർ കൊണ്ടുള്ള റോളുകൾ ഇതിൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടാണ് ഈ സിലിണ്ടർ ഷേപ്പിലുള്ള അതിൻ്റെ ഉള്ളിലത്തെ ഉണ്ടാക്കിക്കണ്. അപ്പോൾ ഇത് ഫുള്ള് ന്യൂസ് പേപ്പർ തന്നെയാണ്. കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അല്ല ചിലവർക്കൊക്കെ തോന്നും, എന്നോട് ചോദിച്ചിട്ടുണ്ട് ചിലവർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിക്കണമെന്ന്. പിന്നെ ഈ റോക്കറ്റ് കണ്ടിട്ട് ഒരു അലിസാർന്ന് പറഞ്ഞ ആൾ സയൻറ്റിസ്റ്റാണ്. ആളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് APJ അബ്ദുൽ കലാം സയൻസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു ശാസ്ത്ര പ്രതിഭ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, ആദ്യം നമ്മളൊരു പേപ്പർ എടുക്കാം. പിന്നെ ഇതിന് ശേഷം ഇതൊരു നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പേനില്ലേ, അതിന്റെ ഒരു നിബാണിത്. ട്യൂബ് പിന്നെ അത് എടുത്തതിന് ശേഷം നമ്മള് പേപ്പറിന്റെ തുമ്പത്ത് ഇങ്ങനെ വെച്ചെടുത്ത് ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് വരാം.
ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേപ്പറിനെ 8 ഭാഗമാക്കി ഭാഗിച്ചൊരു ഭാഗമാണിത്. ഇത് തിരിച്ചെടുത്ത ശേഷം ഇതിന്റെ തുമ്പത്തായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ ട്യൂബ് ഒട്ടിയതിനു ശേഷം ഇത് വലിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഇതേപോലത്തെ ചുരുളുകളൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിങ്ങനെ ഓരോ ചുരുളുകൾ നമ്മൾ ഒട്ടിച്ചിട്ടാണ് ഇതേപോലെയുള്ള മാതൃകകളെ സംബന്ധിച്ച് ആ കലാവൈവ് ഉള്ളിലുണ്ടെങ്കിൽ അവൻ നോക്കുന്ന തൂണിലും തുരുമ്പിലൊക്കെ അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ കഴിയും എന്ന് പറയുന്നത് സത്യം. അതാണ് ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ന്യൂസ് പേപ്പർ കിട്ടി കയ്യില്, എന്നാ പിന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അങ്ങോട്ട് ആവാം വിചാരിച്ചു അല്ലേ. അതെ അതെ അതെ, അതാണ് തുടക്കം. ആ തുടക്കം ഇപ്പൊ വേറൊരു ലെവലിലേക്ക് എത്തി നിൽക്കാണ്. ഇനിയും ഇതിൽ എന്തൊക്കെയോ ആള് പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അതായത് കണ്ടതില് സന്തോഷം. ഇനിയും എനിക്കും സന്തോഷം. ഇനിയും ഉയരങ്ങള് കീഴടക്കട്ടെ. എന്തായാലും വളരെ നന്നായിട്ടുണ്ട് ഈ പ്രതിഭ. ഇനിയും മുന്നോട്ട് പോട്ടെ. അപ്പൊ മറ്റൊരു വീഡിയോ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരു ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ.